ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഹസ്നാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദാൽ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു കറുവപ്പട്ട, ഒരു ഏലക്ക, 7 ഗ്രാമ്പൂ, 10 വരുന്ന കുരുമുളക് ഇവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്തിരി വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളിയാണ്. ഇവയെല്ലാം നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ഒരു സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളകും ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്തതാണ്, ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ. നല്ല വഴന്ന് വരണ്ട. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം വലിയ ജീരം പൊടിച്ചതും അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അടച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ ചിക്കന് ഇവിടെ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നമ്മളിതിലേക്ക് നമ്മുടെ പരിപ്പിനെ ചേർക്കുകയാണ്. കുക്കറിൽ ശകല ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പാണ്, ഇതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് നമ്മളെ ദാൽ ചിക്കൻ ആവുള്ളൂ. ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ഈ ദാൽ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അല്പം ഇത്തിരി ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 3 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ദാൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കണം. അതായിട്ടാണ് ഹസ്നാസ് കിച്ചൺ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.